നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന വിഷയത്തിലാണ്. ഈ വീഡിയോയിലൂടെ എന്തെല്ലാമാണ് ഞാൻ കാണാൻ പോകുന്നത്? ആദ്യമായി പ്രായോഗികമായി ചുറ്റളവ് കണ്ടുപിടിക്കുന്ന രീതി, തുടർന്ന് ചില രൂപങ്ങളുടെ ചുറ്റളവ്, അതായത് ചതുരം, സമചതുരം, ത്രികോണം, വൃത്തം, തുടർന്ന് ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കുന്ന രീതി, ഇവയാണ് ഈ വീഡിയോയിലൂടെ നാം കാണാൻ പോകുന്നത്. ചുറ്റളവിന്റെ നിത്യജീവിതത്തിലെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. മതിലുകൾ, അതിർത്തികൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ ചുറ്റളവിന്റെ അറിവ് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും പ്ലാനുകൾ നിർമ്മിക്കുമ്പോൾ ചുറ്റളവ് നിർബന്ധമാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവ് അതുകൊണ്ട് തന്നെ നേടൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. നമുക്ക് വിവിധ രൂപങ്ങളുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിധത്തിലേക്ക് കടക്കാം. ആദ്യമായി പ്രായോഗികമായി ഒരു രൂപത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഈ വൃത്തം ശ്രദ്ധിക്കുക. ഒരു നൂൽ ഉപയോഗിച്ച് ഈ വൃത്തത്തിന്റെ അതിരിലൂടെ വളച്ചു പിടിക്കുക. ശേഷം ഈ നൂലിന്റെ നീളം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. ഇതാണ് ഈ വൃത്തത്തിന്റെ ചുറ്റളവ്. എന്നാൽ ഇത് പ്രായോഗികമായി ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിധമാണ്. നമുക്ക് തിയറിയിലൂടെ എങ്ങനെയാണ് ചുറ്റളവ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യമായി ചതുരത്തിന്റെ ചുറ്റളവ് സമവാക്യത്തിലൂടെ കാണുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ചതുരത്തിന് നീളവും വീതിയും ഉണ്ട്. എന്നാൽ നീളവും വീതിയും തുല്യമായാൽ ഇതിനെ സമചതുരം എന്ന് വിളിക്കുന്നു. ഒരു ചതുരത്തിന്റെ നീളം എക്സും വീതി വൈയും ആയാൽ അതിന്റെ ചുറ്റളവ് 2 × നീളം പ്ലസ് 2 × വീതി ആയിരിക്കും. കാരണം ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ നീളവും മറ്റ് 2 എതിർവശങ്ങൾ വീതിയുമായിരിക്കും. 2 × x + 2 × y സമം 2 × x + 1. ഇതാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ്. നീളവും വീതിയും തുല്യമായാൽ അതിനെ സമചതുരം എന്ന് വിളിക്കും. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം x ആയാൽ ഇതേ നീളമുള്ള 4 വശങ്ങളാണല്ലോ ഒരു സമചതുരത്തിന് ഉള്ളത്. അതുകൊണ്ട് സമചതുരത്തിന്റെ ചുറ്റളവ് 4x ആയിരിക്കും. അടുത്തതായി ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക എങ്ങനെയെന്ന് നോക്കാം. ത്രികോണത്തിന്റെ 3 വശങ്ങളാണല്ലോ ഉള്ളത്. ഇത് 3 വ്യത്യസ്തമായ ഒരു ത്രികോണമായിക്കോട്ടെ. എ, ബി, സി ഇവയാണ് ഈ ത്രികോണത്തിന്റെ വശങ്ങൾ. ഇവയുടെ വശങ്ങളുടെ നീളത്തിന്റെ ആകെ തുകയാണല്ലോ ഇതിന്റെ ചുറ്റളവ്. അതുകൊണ്ട് ചുറ്റളവ് എ പ്ലസ് ബി പ്ലസ് സി. ഈ ത്രികോണം നോക്കൂ. ഇതിന്റെ 3 വശങ്ങളും എ ആണ്. ഇത്തരം ത്രികോണങ്ങളെ സമഭുജ ത്രികോണം എന്നാണ് വിളിക്കുന്നത്. ഈ ത്രികോണം നോക്കൂ. ഇതിന്റെ 2 വശങ്ങൾ തുല്യവും മറ്റേ വശം വ്യത്യസ്തവുമാണ്. ഇത്തരം ത്രികോണങ്ങളെ സമപാർശ്വ ത്രികോണം എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ ചുറ്റളവുകൾ നേരത്തെ പറഞ്ഞ സമവാക്യം ഉപയോഗിച്ച് കണ്ടു നോക്കാം. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എ പ്ലസ് എ പ്ലസ് എ അഥവാ 3a എന്നും സമപാർശ്വ ത്രികോണത്തിൻ്റെത് എ പ്ലസ് ബി 2a + b എന്നും ലഭിക്കും. അടുത്തതായി വൃത്തത്തിന്റെ ചുറ്റളവ്. വൃത്തത്തിന്റെ ചുറ്റളവ് വ്യത്യസ്തമാണ്. നേരത്തെ നൂൽ ഉപയോഗിച്ച് വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിധം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതുപോലെ കണ്ടുപിടിച്ച വൃത്തത്തിന്റെ ചുറ്റളവ് പി എന്നിരിക്കട്ടെ. വൃത്തത്തിന്റെ ആരം ആർ ആണെങ്കിൽ വ്യാസം 2r ആണല്ലോ. ചുറ്റളവിനെ 2r അഥവാ വ്യാസം കൊണ്ട് ഹരിച്ചാൽ ഒരു നിസർഗ സംഖ്യ ലഭിക്കും. 3.14 എന്നുള്ള ഒരു നിസർഗ സംഖ്യ. ഇതിനെ ഗ്രീക്ക് അക്ഷരമാലയിലെ പൈ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. കണക്കിൽ അതീവ പ്രാധാന്യമുള്ള നിസർഗ സംഖ്യയാണ് പൈ. ഇപ്രകാരം നമുക്ക് വൃത്തത്തിന്റെ ചുറ്റളവ് 2
പൈ ആർ. ആർ എന്നത് വൃത്തത്തിന്റെ ആരമാണ്, ആണെന്ന് കാണാൻ കഴിയും. വൃത്തവും ചാപവും. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണെന്ന് നാം നേരത്തെ കണ്ടല്ലോ. ഒരു വൃത്തത്തിന്റെ ആകെ കോണിന്റെ അളവ് 360 ഡിഗ്രിയാണ്. ഒരു ചാപം എന്നാൽ ഒരു വൃത്തത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ കോണളവ് 360 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇങ്ങനെയുള്ളൊരു ചാപം നോക്കാം. ഇതിന്റെ കോണളവ് തീറ്റ ആണ്. ഇതിന്റെ ചാപത്തിന്റെ നീളം എസ് ആണെങ്കിൽ എസ് കാണാൻ വേണ്ടി തീറ്റ 360ന്റെ എത്ര ഭാഗമാണെന്ന് നോക്കുക. ഇതിനെ 2πr കൊണ്ട് ഗുണിക്കുക. അതായത് എസ് ഇസ് ഈക്വൽ ടു തീറ്റ ഹരിക്കണം 360 × 2πr ആണ്. നേരത്തെ കണ്ട സമവാക്യം ഉപയോഗിച്ച് ചില ചാപരൂപങ്ങളുടെ നീളം കണക്കാക്കി നോക്കാം. ചാപത്തിന്റെ നീളം എക്സ് എന്നിരിക്കട്ടെ. ആദ്യമായി ഈ വൃത്തത്തിന്റെ നാലിൽ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇതിന്റെ ചാപ നീളം 2πr നാലിൽ ഒന്നാകണമല്ലോ, അതായത് πr/2. സമവാക്യം ഉപയോഗിച്ച് കോണളവ് 90 ഡിഗ്രി എന്ന് കൊടുക്കുമ്പോൾ πr/2 എന്ന് ഫലം ലഭിക്കുന്നു. ഇനി ഈ അർദ്ധ വൃത്താകൃതി ശ്രദ്ധിക്കുക. കോണിന്റെ അളവ് 180 ഡിഗ്രി എന്ന് കൊടുക്കുമ്പോൾ ഉത്തരം πr, അതായത് 2πr പകുതി ലഭിക്കുന്നു. വൃത്തത്തിന്റെ മുക്കാൽ ഭാഗം, കോണളവ് 270 ഡിഗ്രി, ഇപ്പോൾ ഉത്തരം 3πr/2 എന്ന് ലഭിക്കുന്നു. ഇതിലൂടെ നാം സമവാക്യത്തെ ഒന്നുകൂടി ഉറപ്പുവരുത്തി. ഇനി നമുക്ക് ചില വ്യത്യസ്ത രൂപങ്ങളുടെ ചുറ്റങ്ങൾ കണ്ടു നോക്കാം. ആദ്യമായി ഒരു നക്ഷത്രമായാലോ, ഈ നക്ഷത്രത്തിന്റെ ഒരു വശം 5 യൂണിറ്റ് ആണ്. ഇതേപോലെയുള്ള 10 വശങ്ങൾ ഈ നക്ഷത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന്റെ ചുറ്റളവ് 10×5=50 യൂണിറ്റ് ആണ്. ഈ രൂപം നോക്കൂ. ഇതിന്റെ ഒരു വശം 5 ആണ്, മറ്റേ വശം 2 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് ഉള്ള 4 വശങ്ങളും 2 യൂണിറ്റ് ഉള്ള 8 വശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ചുറ്റളവ് 4×5+8×2=36 ആണ്. അവസാനമായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കാം. ആദ്യമായി ചുറ്റളവ് എന്നാൽ എന്താണെന്നാണ് നാം പരിചയപ്പെട്ടത്. ചുറ്റളവ് എന്നാൽ ആകെ അതിർത്തിയുടെ നീളമാണ്. ഈ ഒരു അറിവാണ് നാം മതിലുകൾ നിർമ്മിക്കുന്നതിനും കെട്ടിടങ്ങളുടെ പ്ലാൻ നിർമ്മിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നത്. തുടർന്ന് ചതുരത്തിന്റെ ചുറ്റളവാണ് നാം പരിചയപ്പെട്ടത്. ഏതൊരു വൃത്തുവിനെയും പോലെ ചതുരത്തിന്റെയും ചുറ്റളവ് അതിന്റെ അതിർത്തിയുടെ ആകെ നീളമാണ്. നീളം എയും വീതി ബിയുമായ ചതുരത്തിന്റെ ചുറ്റളവ് 2×a+b ആണ്. വശം എക്സ് ആയ സമചതുരത്തിന്റെ ചുറ്റളവ് 4x ആണ്, കാരണം എല്ലാ വശങ്ങളുടെയും നീളം തുല്യമാണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് ഇതുപോലെ തന്നെ ആകെ വശങ്ങളുടെ നീളമാണ്, a+b+c. എന്നാൽ സമഭുജ ത്രികോണമാകുമ്പോൾ ഇത് 3a ആയി മാറുന്നു, കാരണം സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുടെയും നീളം തുല്യമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യവും 1 വശം വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് അതിന്റെ ചുറ്റളവ് 2a+d ആണ്. തുടർന്ന് വൃത്തത്തിന്റെ ചുറ്റളവാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ പൈ എന്ന നിസർഗ സംഖ്യയെ നാം പരിചയപ്പെട്ടു. വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണെങ്കിൽ ഇതിൽ നിന്ന് ചാപത്തിന്റെ നീളം പരിചയപ്പെടുന്ന സമവാക്യം നാം രൂപീകരിച്ചു. തുടർന്ന് വ്യത്യസ്ത രൂപങ്ങളുടെ ചുറ്റളവാണ് നാം പരിചയപ്പെട്ടത്. ഇതുപോലെ ചതുരം, സമചതുരം, ത്രികോണം, വൃത്തം തുടങ്ങിയ രൂപങ്ങളിലൂടെയാണ് മറ്റു മിക്ക രൂപങ്ങളും രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ എല്ലാം ആകെ തുകയിലൂടെയാണ് മറ്റുള്ളവയുടെ ചുറ്റളവ് നാം കാണുന്നത്. ഇതുപോലെ ഏതൊരു രൂപത്തിന്റെയും ചുറ്റളവ് അതിന്റെ ആകെ അതിർത്തിയുടെ നീളം മാത്രമാണ്.
അത് കണ്ടെത്താൻ നാം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ് മാറുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.